ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക് ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ കുറച്ച് ചേരുവകൾ വെച്ച് റെഡിയാക്കാവുന്ന മധുരം കുറച്ചുണ്ടാക്കുകയാണെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെ സ്നാക്കായും അത്യാവശ്യം മധുരത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഡെസേർട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് ഉള്ളപ്പോൾ പിന്നെ പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിഡിൽ ഐറ്റം ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മിക്കവർക്കും അറിയുന്നുണ്ടാകും ഇതിന്റെ ഒറിജിനൽ പേര് സ്പാനിഷ് ലെച്ചെ ഫ്രിറ്റ അല്ലെങ്കിൽ ഫ്രാഗ് മിൽക്ക് എന്നൊക്കെ ആണെങ്കിലും നമ്മൾ ഇതിനെ സിമ്പിൾ ആയിട്ട് പാൽ പൊരിച്ചതെന്നാണ് പറയാറ് അല്ലെ ഇത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ സ്ഥിരമുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാം അപ്പൊ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം അതിനു മുന്നേ ഞാൻ എന്നും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്റെ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാനായി മറക്കാതെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാട്ടോ ആദ്യം നമ്മൾ വറ്റിച്ച് കുറുക്കിയെടുത്ത പാല് സെറ്റാക്കിയതിനു ശേഷം പെട്ടെന്ന് ഡീമോൾഡ് ചെയ്ത് കിട്ടാനായി ഒരു പാത്രത്തിൽ നെയ്യോ ഓയിലോ തടവി കൊടുക്കാം ഇതിന് നമുക്ക് സൈഡിലേക്ക് മാറ്റിവെക്കാം അടുത്തതായി ഒരു ബൗളില് അര കപ്പ് കോൺഫ്ലോർ എടുക്കാം ഇതിലേക്ക് നമുക്ക് അര കപ്പ് പാല് കുറച്ച് കുറച്ചായി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഇനി ഇതും നമുക്ക് സൈഡിലേക്ക് മാറ്റിവെക്കാം അടുത്തത് ചൂട് കട്ടിയുള്ള പാനിലേക്ക് അര കപ്പ് പഞ്ചസാരയും പിന്നെ ഒന്നര കപ്പ് പാലും ചേർക്കാം അതിന്റെ ഒപ്പം തന്നെ മിക്സ് ആക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ കൂടെ ചേർത്തെടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കി മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം പാൽ തിളച്ചു തുടങ്ങുന്നത് വരെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നാൽ ചെറുതായി തിളയ്ക്കാൻ തുടങ്ങിയാലും പിന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്ലേവറിനായി വാനില എസൻസ് അല്ലെങ്കിൽ റോസ് വാട്ടർ അതോ അല്ലെങ്കിൽ ഏലക്കായ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കട്ടോ ഞാനിതൊന്നും ചേർക്കാതെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ പാൽ തിളച്ചു തുടങ്ങിയാൽ പെട്ടെന്ന് ഞാനത് കുറുകി വരും അങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ട പാനിൽ നിന്ന് വിട്ടു വരുന്നൊരു പരുവായാലും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു കറി പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ ചൂട് ചെറുതായി മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഇത് ചൂടാറും തോറും സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാവുക ആ ഒരു ടെക്സ്ചറിലായി പോയാൽ പിന്നെ പാത്രത്തിന്റെ ഷേപ്പിൽ ലെവലാക്കി എടുക്കാൻ പറ്റില്ല ഇപ്പൊ കണ്ടില്ലേ ഇതിന്റെ ലാസ്റ്റ് മിക്സ് ഇടുമ്പോഴേക്ക് ഇത് കുറച്ചുകൂടെ ഉറച്ചു പോയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ പാനിൽ ബാക്കിയുണ്ട് അതുകൂടെ ട്രേയിലേക്ക് മാറ്റിയ ശേഷം ഇത് ലെവലാക്കാൻ ഒരു കാര്യം ചെയ്യാം അടിപറഞ്ഞ ഇതുപോലുള്ള ഒരു പാത്രത്തിന്റെ അടിയിൽ കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം ഇതിന് മുകളിലായിട്ട് വെച്ചുകൊടുക്കാം ഇതിന് നല്ല പോലെ ഒന്ന് ചൂടാറിയാൽ അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കാം അപ്പൊ ഇത് കുറച്ചുകൂടെ സെറ്റായി കിട്ടും ആ സമയം കൊണ്ട് നമുക്ക് പാൽ വെട്ടിച്ചത് ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ റെഡിയാക്കാം അതിനായിട്ട് ഒരു ബൗളിൽ 3/4 കപ്പ് മൈദ എടുക്കാം പിന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തെടുക്കാം ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കിയെടുക്കാം വെള്ളം മുഴുവനായിട്ട് ഒറ്റയടിക്ക് ഒഴിച്ച് മിക്സാക്കാതെ കുറച്ച് കുറച്ച് ഒഴിച്ച് മിക്സാക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ ബാറ്ററിന് പകരം 2-3 കോഴിമുട്ടയും എടുക്കാട്ടോ ഇനി കോട്ടിങ്ങിനായിട്ട് ഞാൻ ബ്രെഡ് പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആയാലും മതി ഇപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം പെട്ടെന്ന് തന്നെ നമുക്കിത് ഡീമോൾഡ് ചെയ്യാൻ പറ്റും ഇനി ഇതിനെ ആദ്യം 1/2 ആയി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെയെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കാം ഇതിനി കലക്കി വെച്ച മൈദ ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് പൊടിച്ചതിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായി ചൂടായാൽ നമുക്ക് ഓരോന്നോരോന്നായി ഓയിലിലേക്ക് മെല്ലെ ഇട്ടുകൊടുക്കാം ഇതിന്റെ ഉൾഭാഗമൊക്കെ ഓൾറെഡി വെന്തിട്ടുള്ളതാണ് പുറം ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് മുരിഞ്ഞു വരെ വേണ്ടു ഓയിൽ നല്ല പോലെ ചൂടായില്ലെങ്കിൽ ഇതിന്റെ കോട്ടിംഗ് ഒക്കെ വിട്ടുപോരാൻ തുടങ്ങും അതുകൊണ്ട് നല്ല ചൂടുള്ള ഓയിൽ തന്നെ ഫ്രൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക
ഇപ്പൊ നമ്മുടെ പാൽ പൊടിച്ചതോടെ റെഡിയായി. ചീസ് സ്റ്റിക്ക് ഒക്കെ കഴിക്കുന്ന ഏകദേശം അതേ ടേസ്റ്റാണ് ഇതിനും. മധുരം കൂടിയാകുമ്പോ ടേസ്റ്റ് പിന്നെ പറയേ വേണ്ട. തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് ഉറപ്പായും കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്യാട്ടാ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമന്റായി തന്നെ അറിയിക്കുക. അപ്പൊ ഇൻഷാല്ലാ ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും. ബൈ. അസ്സലാമു അലൈക്കും.